ഹലോ ഫ്രണ്ട്സ്, ഹെർഫോർഡ് മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായി കാണുന്നെങ്കിൽ എൻ്റെ പേര് ആൽബി. നിങ്ങൾക്ക് ഈ ചാനലിലെ കണ്ടൻസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ ഞാൻ ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്നും UK ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്നും അപ്ലൈ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ മുമ്പ് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ പാസ്പോർട്ട് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നാണ്, അതിനുവേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് എന്താണെന്നും അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കുറച്ച് ലെങ്തി ആയിരിക്കും, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇത് ലെങ്തി ആവുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ട് ഫോട്ടോഗ്രാഫ്സ് വേണം കുട്ടിയുടെ. അത് 2x2 ആയിരിക്കണം സൈസ്. അതിൻ്റെ നമുക്ക് ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് നിങ്ങൾ നോക്കി അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ മുമ്പിലോട്ട് പോകുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സും അതിൽ തന്നെ കാണാം. എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമുക്ക് എല്ലാ കോപ്പിയും വേണം, എല്ലാ ഡോക്യുമെൻറ്റ്സിനും കോപ്പി വേണം, അതെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അപ്പം ആദ്യം വേണ്ട ഡോക്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, ബേബിയുടെ UK ബർത്ത് സർട്ടിഫിക്കറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി, പേരൻസിൻ്റെ പാസ്പോർട്ട് കോപ്പി, പേരൻസിൻ്റെ BRP കോപ്പി, പിന്നെ പ്രൂഫ് ഓഫ് അഡ്രസ്സിൻ്റെ കോപ്പി, പേരൻസിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മൾക്ക് വേണ്ടത് അനക്ഷ ഡി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ അനക്ഷ ഡി എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് പേരൻസ് കൊടുക്കുന്ന സ്പെസിമൻ ഡിക്ലറേഷനാണ്. അപ്പോൾ അതിൽ ബേബിയുടെ ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. ആകെ ഈ ഒരു ഡോക്യുമെൻ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാസ്പോർട്ട് ആപ്ലിക്കേഷന് വേണ്ടി ഗൂഗിളിൽ പോയിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഫോർ UK ബോൺ ചൈൽഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് പാസ്പോർട്ട് ഫോർ ന്യൂ ബോൺ എന്ന് പറയുന്ന ഒരു ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു വെബ്സൈറ്റ് കാണും. അതിലോട്ട് ഡയറക്റ്റ് പോവും. നമ്മൾ ഹ്യൂമൻ വെരിഫിക്കേഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഈ പേജിലേക്ക് തന്നെയാണ് വരുന്നത്. ഫ്രഷ് പാസ്പോർട്ട്, ന്യൂ ബോൺ ചൈൽഡ്, പലത് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എഴുതിയിട്ടുണ്ട്. ഡ്യൂലി കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം, 2x2 ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോഗ്രാഫ്, 2x2 ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സെൽഫ് അറ്റസ്റ്റ് കോപ്പി BRP, സെൽഫ് അറ്റസ്റ്റ് കോപ്പി ഓഫ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, സെൽഫ് അറ്റസ്റ്റ് കോപ്പി ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ UK ഗവൺമെൻറ്, സെൽഫ് അറ്റസ്റ്റ് കോപ്പി ഓഫ് ബോത്ത് പേരൻസ് പാസ്പോർട്ട്, പിന്നെ പ്രൂഫ് ഓഫ് കറണ്ട് അഡ്രസ്സ്, ഡ്യൂലി കംപ്ലീറ്റ് അനക്ഷ ഡി, സെൽഫ് അറ്റസ്റ്റ് കോപ്പി ഓഫ് മാരേജ് സർട്ടിഫിക്കറ്റ് ഓഫ് പേരൻസ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്കിതിന് വേണ്ടത്. നമ്മൾ ഈ അനക്ഷ ഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഡോക്യുമെൻ്റ്, സ്പെസിഫിക് ഡിക്ലറേഷൻ ബൈ ആപ്ലിക്കൻസ് പേരൻസ് ആണ് അല്ലെ ഗാർഡിയൻ. ഇവിടെ ഫുള്ള് നമ്മൾ കുട്ടിയുടെ ഡീറ്റെയിൽസും പേരൻസിൻ്റെ ഡീറ്റെയിൽസും ആണ് എഴുതുന്നത്. അതെ, ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദ ചൈൽഡ് ഇസ് നോട്ട് മാൻഡേറ്ററി എന്നതിന് ബോത്ത് പേരൻസ് ആർ റിക്വയർഡ് ടു കം. ഇനിയിപ്പോൾ ഒരാൾക്ക് വരാൻ പറ്റുകയുള്ളെങ്കിൽ മറ്റേ ആൾ ഓതറൈസേഷൻ ലെറ്റർ നമ്മൾ കൊടുത്തിരിക്കണം റീസൺ വെച്ചിട്ട്. പിന്നെ എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും നമ്മൾ കൂടെ കൊണ്ടുപോകണം. അവരത് വെരിഫൈ ചെയ്യും, വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു തരും. ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റിന് പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ ഒന്നിച്ച് കൊടുക്കാം. എങ്കിലും ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ശേഷം മാത്രമേ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് യൂറോപ്പ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേനും അവിടെ യുണൈറ്റഡ് കിങ്ഡം വരും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ അക്കൗണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഏത് കൗൺസുലേറ്റിൻ്റെ അണ്ടറിലാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഗിവൺ നെയിം, സർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി, ഇമെയിൽ ഐ ഡി നമ്മുടെ ഐ ഡി വയ്ക്കുന്നത്, പിന്നെ പാസ്വേഡ്, പിന്നെ ലോഗിൻ ഐ ഡി ഏതാ വേണ്ടതെന്ന് നോക്കണം നമ്മൾ. അപ്പം ഏത് കൗൺസിലേറ്റിൻ്റെ അണ്ടറിലാണ് പോകണമെന്ന് നമ്മളുള്ളതെന്ന് അറിയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. കൗൺസിലർ ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഈ പേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ ഏത് കൗൺസിലറിൻ്റെ അണ്ടറിലാണല്ലോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹൈ കമ്മീഷൻ ഓഫ് ലണ്ടൻ്റെ അണ്ടറിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഉള്ളതെന്ന്, പിന്നെ കാർഡിഫിൻ്റെ അണ്ടറിൽ, ബെൽഫാസ്റ്റിൻ്റെ അണ്ടറിൽ ഇതൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഇത് ലണ്ടനാണ്, അതുകൊണ്ട് ഞാൻ ലണ്ടനാണ് ചൂസ് ചെയ്തിരുന്നത്. നമ്മൾ ഏത് കൗൺസിലേറ്റിൻ്റെ അണ്ടറിലാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇമെയിൽ ഐ ഡി രജിസ്റ്റർ ചെയ്യുക. ആദ്യം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യണം. ഈ ഓപ്പൺ ആയി വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ ഫോർ ഫ്രഷ് പാസ്പോർട്ട്, റീഇഷ്യൂ പാസ്പോർട്ട് എന്നുണ്ട്, അത് ചൂസ് ചെയ്യുക. അപ്ലൈങ് ഫോർ ഫ്രഷ് പാസ്പോർട്ടാണോ റീഇഷ്യൂ ഏതാണോ റിന്യൂ ചെയ്യണമെങ്കിൽ അത്, അല്ലെങ്കിൽ ഫ്രഷ്. നമുക്കിപ്പോൾ ഫ്രഷ് ന്യൂ ബോൺ ആയതുകൊണ്ട് ഫ്രഷ് പാസ്പോർട്ട് നോർമൽ ആയിരിക്കണം. പിന്നെ 36 പേജസേ അവർ അലോ ചെയ്യുള്ളൂ ഫ്രഷ് പാസ്പോർട്ടിന്. ചൂസ് ചെയ്യുമ്പോൾ 36 പേജസ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകത്തില്ല.
ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഗിവൻ നെയിം ഓൾറെഡി ഞാൻ സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് ഇതെല്ലാം ഓൾറെഡി സേവ്ഡ് ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് വരുന്നത്. കുട്ടിയുടെ ജെൻഡർ, ഹാവ് യു ടേക്കൺ ബൈ അതർ നെയിംസ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ല ഇല്ല. ഹാവ് യു എവർ ചേഞ്ച് നെയിം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ല എങ്കിൽ ഇല്ല. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അത് നിങ്ങളുടെ യു കെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളത് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. കൺട്രി ഏതാണ്, കൺട്രി ഓഫ് ബർത്ത് അത് നോക്കുക. പിന്നെ മെറൈറ്റ് സ്റ്റാറ്റസ്, പിന്നെ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യൻ ബൈ ഡിസെൻ്റ് ആണ് കുട്ടികൾ വരുന്നത്. പിന്നെ എംപ്ലോയ്മെൻറ്റ്, നോട്ട് എംപ്ലോയ്ഡ് ആണ്. പിന്നെ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുമ്പോൾ സെവൻത്ത് പാസ് ഓർ ലെസ് ചൂസ് ചെയ്യുക. ഈസ് എയ്തർ ഓഫ് ദ പേരൻറ്റ് ഇൻ കേസ് ഓഫ് മൈനസ് പാസ് ഗവൺമെൻറ് സെർവൻറ്റ്. അപ്പോൾ നമ്മൾ എൻ എച്ച് എസ് ആണെങ്കിലും നമ്മൾ നോ വേണം ചൂസ് ചെയ്യാൻ, ഇന്ത്യയിൽ ഗവൺമെൻറ് സർവീസിലാണോ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഇ സി ആർ കാറ്റഗറി ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അവിടെ കുറച്ച് ക്രൈറ്റീരിയസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ. നമ്മൾ ചിൽഡ്രൻ 18 ഇയേഴ്സിന് ബിലോ ഉള്ളവർ ഇ സി ആർ കാറ്റഗറി എസ് ആണ്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം, വായിച്ചു നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി താഴെ 15 ഓൾ ചിൽഡ്രൻ അപ് ടു 18 ഇയേഴ്സ്. പിന്നെ ഇവിടെ ആധാർ കാർഡ്, നമുക്ക് ആധാർ കാർഡ് ആകാത്തതുകൊണ്ട് നോ അടിക്കുക. നെക്സ്റ്റ് വേണം ക്ലിക്ക് ചെയ്യാൻ, സേവ് ആവില്ല. നെക്സ്റ്റ് ആണ് എല്ലാം കഴിയുമ്പോൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വിൻഡോ ഫാമിലി ഡീറ്റെയിൽസ് ആണ്. അവിടെ ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, ഫാദറിൻ്റെ പാസ്പോർട്ട്, മദറിൻ്റെ പാസ്പോർട്ട്, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഇതിന് വിൻഡോയുടെ മുകളിൽ കാണാൻ പറ്റും. ഓരോ സ്റ്റെപ്പ് ചെയ്ത് 9 സ്റ്റെപ്പോ മറ്റോ ആണുള്ളത്. അപ്പോൾ ഓരോന്നും നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓറഞ്ച് കളറുള്ളത് ഗ്രീൻ ഗ്രീൻ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ഇവിടെ നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് അടിക്കുന്നത്. ഞാൻ റാൻഡമായിട്ട് നമ്പർ അടിക്കുന്നു കേട്ടോ. എപ്പോൾ കാണാൻ പറ്റും, പ്രസൻസ് ഓഫ് ആപ്ലിക്കൻ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി അറ്റ് ദ ഇന്ത്യൻ അഡ്രസ്. അതായത് നമ്മൾ ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ അവർ ഇന്ത്യൻ അഡ്രസ്സ് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഇന്ത്യൻ അഡ്രസ്സ് ഇവിടെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈസി പാസ്പോർട്ട് പ്രിൻ്റബിൾ അഡ്രസ്സ് ഔട്ട് ഓഫ് ഇന്ത്യ ആണെന്ന് വെച്ചാൽ നോ, ഔട്ട് ഓഫ് ഇന്ത്യ അല്ല, നമ്മൾ ഇന്ത്യയിലെ അഡ്രസ്സാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ റാൻഡമായിട്ട് അടിക്കുന്ന കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ സ്പെല്ലിംഗ് ഒന്ന് നോക്കണം. ഞാൻ ജസ്റ്റ് ചുമ്മാ സ്പീഡിൽ പോകേണ്ടത് അങ്ങ് അടിച്ചു വിടുന്നു എന്നുള്ളത്. ഇവിടെ പിൻ നമ്പരും നമ്മുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, നാട്ടിലെ മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കണം. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, നാട്ടിലെ പോലീസ് സ്റ്റേഷനാണ് വരുന്നത്. ഇതാദ്യത്തെ സെക്ഷൻ ഫുള്ള് നമുക്ക് നാട്ടിലെ ഡീറ്റെയിൽസാണ് വരുന്നത്. അടുത്തത് നമ്മൾ യു കെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇസ് ദ ഇസ് യുവർ അതർ അഡ്രസ് ഔട്ട് ഓഫ് ഇന്ത്യ, അതർ അഡ്രസ്സ് അതായത് ഇവിടുത്തെ ആണ് ഇവിടെ യെസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാൻ ഗ്രീൻ കളറായി വരുന്നത് ഓറഞ്ച് എല്ലാം. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനിയാണ് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ കൊടുക്കും. ഇവിടെയുള്ള ഇവിടെയുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേരങ്ങ് വെച്ചു എന്നുള്ളൂ, പക്ഷേ നമ്മൾ ഇവിടെയുള്ളൊരു കോൺടാക്ട് ഡീറ്റെയിൽസ് വയ്ക്കണം. ഇവിടെ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ്, പ്രീവിയസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ്. നമുക്ക് പ്രീവിയസ് ന്യൂ ബോൺ, ഇപ്പോൾ ഇവിടെ പ്രീവിയസ് പാസ്പോർട്ട് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഹാവ് യു എവർ ഹെൽഡ് എനി ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ്? നോ ആണ്. ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് സർട്ടിഫിക്കറ്റ്, അതും ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ ആണ്. ഹാവ് യു എവർ അപ്ലൈഡ് ഫോർ പാസ്പോർട്ട്? നോട്ട് ഇഷ്യൂ, നോ ആണ്. ഇതെല്ലാം ന്യൂ ബോൺ ആയതുകൊണ്ട് എല്ലാം നോ ആയി വരിക. ഞാൻ അടുത്തതാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം ഇനി വരുന്ന എല്ലാം ക്രിമിനൽ കേസ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും തെറ്റ്, ഇവിടെ എപ്പോഴും വിസ റിജക്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ ന്യൂ ബോൺ ആയതുകൊണ്ട് നമുക്കതെല്ലാം നോ ആണ് വരുന്നത്. എന്നാലും നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ.
ഞാൻ നേരത്തെ എപ്പോഴും ഇഷ്യൂ ചെയ്തിട്ട് അത് റിവോക്ക് ആവുകയാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഇതാണ് ഒരു സാമ്പിൾ നമ്മൾ വരാൻ പോണ പാസ്പോർട്ടിൻ്റെ ഇത്. അപ്പോൾ നമ്മളിവിടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യണം, എന്നിട്ട് വേണം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് പോയിട്ട് എഡിറ്റ് ചെയ്യണം. പാസ്പോർട്ട് കെയർഫുള്ളി റീഡ് ചെയ്യാനാണ് ഇവർ പറയുന്നത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അപ്പം ഇതാണ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു സമ്മറി. അപ്പം നമുക്കിവിടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അഗ്രി ആണെങ്കിൽ പിന്നെ പ്ലേസ് അടിച്ച് ഇത് ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഞാനിവിടെ സബ്മിറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുന്നതാണ്. അപ്പോൾ ഹൈ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തന്നെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എടുക്കാവുന്നതാണ്. അവിടെ ഹ്യൂമൻ വെരിഫിക്കേഷൻ കഴിഞ്ഞു, പിന്നെ നമ്മൾ കൗൺസിലർ എന്ന് പറഞ്ഞ ടാബിലേക്ക് പോകും. അവിടെ ബുക്ക് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ഫോർ പാസ്പോർട്ട് അല്ലെ പി സി എ സർവീസ് ഉണ്ട്. അവിടെ ഷെഡ്യൂൾ ആൻ അപ്പോയിൻമെൻറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അപ്പോയിൻമെൻറ്റ് നമുക്ക് തത്കാലാണെങ്കിൽ തത്കാലിന് റീസൺ അവർ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും എമർജൻസി നാട്ടിലുള്ള അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് തത്കാലിലെടുക്കാൻ പറ്റും. പിന്നെ വോക്കിംഗ് സർവീസ് ഇല്ല, അപ്പോയിൻമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോയിൻമെൻറ്റ് സർവീസ് മാത്രമേ ഉള്ളത്. നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാനും ക്യാൻസൽ ചെയ്യാനും പറ്റും അപ്പോയിൻമെൻറ്റ്. അപ്പം അപ്പോയിൻമെൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. സർവീസ് ഏതാണ് എടുക്കുക? പാസ്പോർട്ട് സർവീസ്. ഇനി ലൊക്കേഷൻ, അതിപ്പോൾ നമുക്ക് ഏതാ കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിലൊരു ഡേറ്റ് ചൂസ് ചെയ്യാം. ഞാനാണ് കുട്ടീനെ കൊണ്ട് പോകുന്നത്, ഇപ്പം അച്ഛനും അമ്മയും ചെല്ലണം എന്നാണ്. അപ്പം അതിൽ ഒരാളുടെ ഇമെയിൽ ഐ ഡിയും ഡീറ്റെയിലും ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ പോകുന്ന ആൾ അവരുടെ ഒറിജിനൽ പാസ്പോർട്ട്സും ഡീറ്റെയിൽസ് എല്ലാം കൂടെ പോയാലും ഈ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാ ഒറിജിനൽസും അവർ വെരിഫൈ ചെയ്യുന്നുണ്ട്. എല്ലാ കോപ്പിയും സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഒറിജിനൽസ് കൊണ്ടുപോകണം. ഇവിടെ നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, നമ്മൾ ഇമെയിൽ ഐ ഡി, നമ്മുടെ മൊബൈൽ നമ്പർ. ഇപ്പം നമ്മൾ വേറൊരാളും കൂടെ നമ്മുടെ കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എസ് അടിക്കുക, ഇല്ലെങ്കിൽ ഇല്ല, ഒന്നും ചെയ്യേണ്ടത്. ഇനി ഹ്യൂമൻ വെരിഫിക്കേഷൻ അത് കഴിഞ്ഞു, പിന്നെ ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്ററും നിങ്ങൾ പ്രിൻറ്റ് ചെയ്തിട്ട് പോകണം. താങ്ക് യു ഫോർ വാച്ചിങ്.